കൈതോലപ്പായയിലെ പണം കടത്തൽ വിവാദത്തിൽ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കന്റോൺമെന്റ് എസ് സിപിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. ആരോപണത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും ശക്തിധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ ആയിരുന്നു ഇത്തരത്തിൽ ബെന്നി ബെഹനാൻ എം പിയാണ് പോലീസ് മേധാവിക്ക് ശക്തിധരന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയതിന്റെ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതിലാണ് മൊഴിയെടുക്കലിൽ ശക്തിധരനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കൂ എന്ന് ഊഹം ലഭിക്കുന്നു. വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് തനിക്ക് നേരിടേണ്ടി വരുന്നുവെന്ന് നിരന്തരമായി ശക്തിധരൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കന്റോൺമെന്റ് എസ് സിപിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കാൻ അവിടേക്ക് ഹാജരായപ്പോൾ ആരോപണത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് ശക്തിധരൻ വ്യക്തമാക്കിയത്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് ശക്തിധരനെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഇതേപോലെ ജി ശക്തിധരൻ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് മുൻപാകെ ഹാജരായിട്ടുള്ളത്. നിലവിൽ ബെന്നി ബെഹനാൻ, കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇദ്ദേഹത്തിനെ മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനുമായി എത്താൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ വിവരശേഖരണത്തിന് എത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ഒപ്പം തന്നെ പോലീസിന്റെ ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്നത്തേക്ക് മൊഴിയെടുക്കാനായി എത്തേണ്ടത്. അല്പസമയം മുമ്പ് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ആരോപണങ്ങളെ പറ്റി ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താനൊരു കൊലയാളിയല്ല, പിന്നെ എന്തിനാണ് തന്നെ ഇങ്ങനെ മാധ്യമങ്ങളുടെ ദൃശ്യങ്ങളാക്കം എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോപണങ്ങൾ കൈതോലപ്പായയിൽ പണം കടത്തി എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ചോദിക്കുന്നുമുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ നിന്ന് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല. പ്രതിപക്ഷം നൽകുന്ന പരാതികളിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം പൊതുവെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കാൻ കന്റോൺമെന്റ് പോലീസ് തയ്യാറായത്. പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ആ അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് ഇപ്പോൾ ഈ ശക്തിധരൻ മൊഴി നൽകാനായി എത്തിയിട്ടുള്ളത്. എന്തായാലും ഏറെ വൈകാരികമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യ പ്രതികരണം നടത്തിയത്. പക്ഷേ ചോദ്യം ചെയ്യുന്ന ശേഷം പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ളത് സംശയമായി നിൽക്കുന്നുണ്ട്. എന്തായാലും വിവിധ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില വിഭാഗീയതയുടെ ഭാഗമായിട്ടും ഒപ്പം തന്നെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം കൈതോലപ്പായയിൽ ഇത്രയധികം പണം കടത്തി അതിന് ചില ഉന്നത ആളുകൾക്ക് ബന്ധമുണ്ട്, ചില വ്യവസായികൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ പോലീസ് ആവശ്യപ്പെട്ടേക്കും. എന്തായാലും പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുക്കലും.